Okay, down. Sit. Boy, stay. Ba, come here. Boy, sit. Boy. Papa, ee samayangal. ഹലോ, അസ്സലാമലൈക്കും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയോ? റോക്കിനെ നമ്മൾ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് പഠിപ്പിക്കുകയാണ്. റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ആൾ ഇങ്ങനെ റൗണ്ട് അടിക്കണം, ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് അടിക്കണം. ഇതാണ് പഠിപ്പിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് മേരി ലൈറ്റ്. നമ്മുടെ കടയിൽ നിന്ന് നമുക്ക് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന മേരി ലൈറ്റ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ സ്പെഷ്യൽ ഡോഗ് ട്രീറ്റിൻ്റെ കാര്യങ്ങൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഡോഗിന് എന്താണ് ഇഷ്ടമുള്ള സാധനം അത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഇല്ല, ഇവർക്ക് ഒരു കളി മൂടായിരിക്കണം. എന്ത് എപ്പോഴും നമുക്ക് നമ്മൾ ഒരു ഇടങ്ങേറുണ്ടാക്കുന്ന ഫീൽ അവർക്ക് ഉണ്ടാവരുത്. ഫസ്റ്റ് ഒരു കളി മൂടാ എന്നാ ഫസ്റ്റ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുക അവർക്ക്. മുൻപ് നമ്മൾ സിറ്റ് കമാൻഡ് ഒക്കെ പഠിപ്പിച്ചത് കൊണ്ടാണ് ആസാൻ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഡൗൺ 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 ക്ഷമ ക്ഷമ നശിച്ചു ക്ഷമ നശിച്ചു ഡൗൺ ഡൗൺ പോയി. അപ്പൊ ഫസ്റ്റ് അവർക്ക് എന്താ പറയുക, ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, മൊത്തത്തിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവൻ ഇതിനോട് അട്രാക്റ്റ് ആകും. മനസ്സിലായോ? നോക്കോ, കാണിച്ചു തരാം. നമ്മളിത് കൊണ്ടുപോകുന്നതിനനുസരിച്ച് ഇവൻ ഇതിൻ്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മുമ്പ് ഇവന് നമ്മൾ എന്തൊക്കെ കമൻറ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? സിറ്റും ഡൗണും സ്റ്റേയും കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒന്നും കൂടെ റിഹേഴ്സൽ ചെയ്യാം. ഓക്കെ, ഡൗൺ സിറ്റ് ബോയ് സ്റ്റേ. അപ്പോൾ ഈ സമയങ്ങൾ നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് എന്താ പറയുക, അത് ഒന്നും കൂടെ നമ്മൾ റിഹേഴ്സൽ ചെയ്യുക. റിഹേഴ്സൽ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതാണ് പുതിയ കമാൻഡ്. ടോമി വന്നിട്ടുണ്ട്. ടോമിനിപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നില്ല, പിന്നെ കൊതി കണ്ടിട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് റൈറ്റ് ലെഫ്റ്റ് ആണ് കേട്ടോ. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിയണം, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിയണം. അപ്പോൾ ഫസ്റ്റ് അതിനെ നമ്മൾ റൈറ്റ് ട്രീറ്റ് എടുക്കുക. തലയിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ കാട്ടി കഴിഞ്ഞു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെ ഒന്നും കൂടെ കാണിച്ചു തരാം. നോക്കാം, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഫസ്റ്റ് നമ്മളൊന്നും പറയണ്ട, ഇങ്ങനെ ഒന്ന് രണ്ടു വട്ടം കാണിച്ചാൽ മതി. ഏഹ്, ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ട്രീറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഗുഡ് ബോയ് അവനൊന്ന് സംഭവമാക്കണം കേട്ടോ. നീ ഭയങ്കര സംഭവമാണെന്ന് അവനെ തോന്നിപ്പിക്കണം. ഓക്കെ, ഇനി ഞാൻ കമാൻഡും കൂടെ യൂസ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, റൈറ്റ് റൈറ്റ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. കറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കുക. ഇപ്പോൾ അവന് കാര്യപ്പെട്ട് മനസ്സിലായിട്ടുള്ള നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, റൈറ്റ് 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 റൈറ്റ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഫസ്റ്റത്തെ 3-4 വട്ടം ഇത് കുറച്ച് ഇറങ്ങിയവരുണ്ടാവും കേട്ടോ. നമ്മൾ അത് കീപ്പ് ഓൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഗുഡ് ബോയ് അവന് മനസ്സിലാവുന്ന വരാം. നോക്കിയോ, ഓക്കെ, റൈറ്റ് റൈറ്റ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ് എന്ന ടോമി ടോമിക്ക് മറന്നു, ടോമിക്ക് മറന്നു. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. റൈറ്റ് ഇപ്പോഴും അവനത് മനസ്സിലായിട്ടില്ല കേട്ടാ. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാം. ഒരേ സ്ഥലത്ത് നിൽക്കാണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് നോക്കിക്കണം.
റൈറ്റ് റൈറ്റ് അതല്ല അതല്ല റൈറ്റ് അപ്പൊ അവന് അത് അത് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്ത് കാണണം, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാക്കണം. ടോമി എന്താ ടോമി ഇപ്പോൾ നമ്മളിത് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഇതിൻ്റെ, മനസ്സിലായില്ലേ? സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അവന് മനസ്സിലാവാനുള്ള ടൈം ആയിട്ടുമില്ല. എന്തോ ഒരു സംഭവം ചെയ്യുമ്പോൾ അവൻ ചെയ്യണമെന്നുള്ള മൈൻഡിലാണ് അവൻ കയറിയിട്ടുണ്ടാവുള്ളൂ. നമ്മളിത് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ കൂടെ മാക്സിമം പോയാൽ ഒരു 15 മിനിറ്റ് അതിൻ്റെ മുകളിൽ കടക്കരുത്. അതിപ്പോൾ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിൽ കൂടെ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൾട്ട് ചെയ്യുക, പിന്നെ പിറ്റേസ് വെക്കുക അല്ലെങ്കിൽ വൈകുന്നേരം വെക്കുക. ഓക്കെ ഓക്കെ ഇടാം റൈറ്റ്. അവന് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് അവിടുന്ന് ഇതാണ് റൈറ്റ് കണ്ടില്ലേ, തനിയെ കറങ്ങിയത് കണ്ടില്ലേ? തനിയെ കറങ്ങുമ്പോ നല്ലപോലെ പ്രൈസ് ചെയ്യാം, ഒന്നും കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുക. നോക്കണം, നോക്കി വിടുക, നോക്കി റൈറ്റ് റൈറ്റ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. അവന് കാര്യപ്പെട്ട് മനസ്സിലാവാനായിട്ടുള്ള നമ്മുടെ ഇവിടെ പരിപാടി ഇവിടെ ചാൾട്ടിയാണ്. ഓക്കെ ഇവിടെ 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 കമ്മി, നമ്മളിവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം, മനസ്സിലായില്ലേ? എന്നിട്ട് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇനി ഇതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ അറിയിക്കും. സിപ്പോയ് ഇതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ അറിയിക്കും. ഇങ്ങനെ തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാം, മനസ്സിലായില്ല? നമ്മൾ എന്ത് പഠിപ്പിക്കുമ്പോഴും സിറ്റാണെങ്കിലും ഡൗൺ ആണെങ്കിലും എല്ലാം ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ പഠിപ്പിക്കുക, മനസ്സിലായില്ല? മാക്സിമം പോയി 15 മിനിറ്റ്, അത് കഴിഞ്ഞാൽ പരിപാടി നിർത്തുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെ അപ്ഡേഷൻസായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കമാൻഡും പഠിപ്പിക്കുന്നത്. സമയമെടുത്തിട്ട് പഠിക്കുന്നതാണ്, എളുപ്പത്തിൽ പഠിക്കുന്ന ഒരു സംഭവമല്ല ഡോഗ്. കാരണം നമ്മൾ പറയുന്നത് എന്താണെന്ന് അവന് മനസ്സിലാവണം. അപ്പോൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമയോടെ ചെയ്യണം. ചെയ്യുന്ന കാര്യം ദേഷ്യത്തോടുകൂടി പറയാതെ ക്ഷമയോടുകൂടി, എന്താ പറയുക, നമ്മൾ ചെറിയ കുഞ്ഞുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പറഞ്ഞു, ഓക്കെ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കണം അതേപോലെ വേണം പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.